ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു ദിവസത്തെ നോമ്പുതുറയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ കപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് അരിയാണ്. അതൊന്ന് കഴുകിയിട്ട് 2 മണിക്കൂർ ഒന്ന് കുതിർത്താൻ വെക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ പൊരിച്ചിട്ടാണ് നമ്മളിവിടെ കപ്സ് ഉണ്ടാക്കുന്നത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് മസാല ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സുർക്ക, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഓയില് എന്നിവ ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം. നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. ഇനി അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊരിച്ച എണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞത് ചേർക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില എന്നിവ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കാം. ഇനി അതിലേക്ക് 2 തക്കാളി ഒന്ന് അരച്ചെടുത്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കപ്സ മസാല ചേർത്ത് കൊടുക്കാം. കപ്സ മസാല 2 ടീസ്പൂൺ, ഉണക്കനാരങ്ങ 1, മാഗി ക്യൂബ് 1, ഏലക്കായ, പട്ട, പൂവ് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് 1 വിസില് അടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തുറന്നിട്ടതിൻ്റെ എയർ മൊത്തം പോയതിന് ശേഷം നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ നമ്മൾ നോമ്പുറക്കുള്ള കടി പഴംപൊരിയും കായബജിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരേക്കും ബൈ.